കാര്യമോ? ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ പച്ചക്കറിക്ക് ഞാൻ കൊടുക്കുന്ന ജ്യൂസുകളുടെ കാര്യമാണ് പറയുന്നത്. അതിന് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തലേന്നത്തെ കഞ്ഞിവെള്ളം, അതിലേക്ക് ഇന്ന് അരി കഴുകിയ വെള്ളം, പിന്നെ നമ്മുടെ വീട്ടിലെ ഇപ്പോൾ പയറ്, കടല, ഉഴുന്ന്, പച്ചരി ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം കഴുകുന്ന വെള്ളം എല്ലാം എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ച, പച്ചക്കറി കഴുകുന്നതും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ഞാൻ എൻ്റെ പച്ചക്കറിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഊർജം കിട്ടുന്നുണ്ട് ഈ കഞ്ഞിവെള്ളമൊക്കെ ചെല്ലുമ്പോൾ. നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെയും മണമൊക്കെ കേൾക്കുമ്പോൾ പൂച്ചകളൊന്നും അധികം വരുന്നില്ല, ഇതിനെ ആക്രമിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയാമെന്ന് വെച്ചത്. സാധാരണ ഇതിലൊക്കെ ഈ പുഴുക്കുത്തുകളൊക്കെ വരും. ഇപ്പം ഈ ഒരു രീതി അവലംബിച്ചതിന് ശേഷം ഈ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മണം കൊണ്ട് അധികം കീടങ്ങളൊന്നും വരുന്നില്ല, നല്ല ശക്തിക്ക് വളരുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ചിലവുമില്ലാതെ നമുക്ക് ഇതുങ്ങളെ കൊടുക്കാൻ, ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, അതിലൊഴിച്ചു കൊടുക്കും. അപ്പോൾ ഓരോ തുള്ളി വീതം അതിൻ്റെ ചുവട്ടിലിങ്ങനെ വീണോളും. അതും നല്ലൊരു കാര്യമാണ്, ഓരോ തുള്ളി വെച്ച് ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരിങ്ങനെ ചെയ്യുക, യാതൊരു ചിലവുമില്ല. നമ്മുടെ പച്ചക്കറിക്ക് നല്ല പോഷകവും കിട്ടുന്നുണ്ട് ഈ വെള്ളമെല്ലാം, ജ്യൂസുകൾ, പയറായാലും അരിയായാലും എല്ലാം നല്ല അരിയോ. അപ്പോൾ അത് ഈ പച്ചക്കറി സന്തോഷിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കായും തരും. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുക, യാതൊരു ചിലവില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഒരു അല്പം മെനക്കെട്ടാൽ മാത്രം മതി, ഇതൊന്ന് പാത്രത്തിലെടുത്തൊന്ന് സൂക്ഷിച്ച് വെളിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ അടുക്കളയിലൊന്നും വെക്കണമെന്നില്ല, പുളിച്ച മണമോ വല്ലതും വന്നെങ്കിലോ എന്ന് വിചാരിച്ച്. അപ്പം ഇങ്ങനെ ചെയ്യുക, നല്ല കരുത്ത് വരും പച്ചക്കറിക്ക്. അപ്പം എൻ്റെ പാവം പച്ചക്കറിയുടെ ചുവട്ടിൽ നിന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഭഗവാൻ്റെ നാമമൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽക്കാം. നല്ല സന്തോഷമാണ്, ഇവർ നമ്മുടെ വീട്ടെങ്ങും പോകത്തില്ല. ഈ പാവം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ നിന്നോളും. നമുക്ക് ഇവരോട് വന്ന് കഥയൊക്കെ പറയാം, തിരിച്ചൊന്നും പറയാത്തതുകൊണ്ടേ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവരോട് പറയാം. എന്താ പൂടിക്കാത്തതെന്നോ പള്ളു പറയാം, എല്ലാം പറയാം. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക, നല്ല സമാധാനവും സന്തോഷവും ഒക്കെ തരും ഈ പാവം പച്ചക്കറികൾ, കായും തരും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യണം, എന്നിട്ട് ഇതുപോലെ വീഡിയോ ഇട്ട് കാണിക്കണം. അപ്പം ഇന്ത്യയിൽ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നിർത്തുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു.